പ്രഭാതവന്ദനം എന്ന ആത്മീയ പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരു ദിവസം പ്രഭാതത്തിൽ ഒരു പെൺകുട്ടി 50 പൈസ അവളുടെ കയ്യിലെടുത്തുകൊണ്ട് സമീപത്തുള്ള ഒരു ചെറിയ മാടക്കടയിലേക്ക് ചെന്നു. ആ മാടക്കടയിൽ വിവിധ നിറങ്ങളിലുള്ള മിഠായികൾ നിറച്ചിരിക്കുന്ന ഭരണികൾ അവളുടെ കണ്ണിലുടക്കി. വളരെ വേഗത്തിൽ ആ കടക്കാരനോട് ചോദിച്ചു, ഈ വെള്ളമിഠായിക്ക് എത്ര പൈസയാണ്? അദ്ദേഹം പറഞ്ഞു, 50 പൈസ. അതെടുക്കാനായി അദ്ദേഹം ഒരുങ്ങിയപ്പോൾ അവളുടെ കണ്ണ് അടുത്ത ഭരണിയിലേക്ക് ചെന്നു.
അതിലെ പച്ചമിഠായികൾ നിറച്ചിരിക്കുകയാണ്. അവൾ വീണ്ടും ചോദിച്ചു, ചേട്ട ഈ മിഠായിക്ക് എത്ര പൈസ? അദ്ദേഹം അപ്പോഴും പറഞ്ഞു, കുഞ്ഞെ അതിനും 50 പൈസ, എന്നാൽ എനിക്ക് അത് മതിയെന്ന് പറഞ്ഞു. അദ്ദേഹം വെള്ളമിഠായി നിറച്ച ഭരണിയുടെ അടപ്പ് അടച്ച് പച്ചമിഠായിയുടെ ഭരണി തുറക്കുമ്പോൾ വീണ്ടും അവളുടെ കണ്ണ് അതിനിപ്പുറയുള്ള ചുവന്ന മിഠായികൾ നിറച്ചിരിക്കുന്ന ഭരണിയിലേക്ക് ചെന്നു. വീണ്ടും അവൾ പറഞ്ഞു, ചേട്ട ഈ ചുവന്ന മിഠായിക്ക് എത്ര പൈസ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 50 പൈസ. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ എനിക്ക് അത് മതി. അദ്ദേഹം അല്പം കുപിതനായി ആ പെങ്കൊച്ചിനോട് ഇങ്ങനെ പറഞ്ഞു, നീ രാവിലെ 50 പൈസയുമായി വന്ന് മനുഷ്യനെ മെനക്കെടുത്തുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ചേട്ടാ ചേട്ടൻ അങ്ങനെയൊക്കെ പറയാം, എൻ്റെ കയ്യിലാകെ 50 പൈസയുള്ളൂ. ഈ 50 പൈസ കൊണ്ട് മെച്ചമായൊരു മിഠായി വാങ്ങാനാണ് ഞാൻ ഒരുങ്ങുന്നത്. ഈ 50 പൈസ പോയാൽ പിന്നെ എനിക്കൊരു നല്ല മിഠായി വാങ്ങാൻ കാശ് കയ്യിലില്ല. നമ്മളത് ഈ കഥയിലൂടെ ഓർക്കേണ്ട കാര്യം, നമ്മുടെയൊക്കെ കയ്യിൽ 50 പൈസയുള്ളൂ, അതായത് ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം കൈവിട്ടു പോയാൽ പിന്നൊരു ജീവിതം നയിച്ച് മെച്ചമാക്കാൻ നമ്മളെക്കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ഈ ചെറിയ ജീവിതം കൊണ്ട് മെച്ചമായ ഒരു ജീവിതം നയിപ്പാൻ നമുക്കിട വരുന്നെങ്കിൽ അതല്ലേ നല്ല കാര്യം. ഇവിടെ നിന്ന് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മളെക്കുറിച്ച് ആളുകൾക്കൊരു നഷ്ടബോധം വരുന്നെങ്കിൽ അതിലപ്പുറം എന്താണ് നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കേണ്ടത്? ഒരു വലിയ മനുഷ്യനെ എനിക്കറിയാം, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ മറ്റുള്ളവരിൽ ഒരു നഷ്ടബോധം വരുത്തിക്കൊണ്ട് പോകണമെന്ന്. അല്ലാതെ ആള് പോയല്ലോ വലിയ കാര്യമായി പോയി എന്ന് പറയാൻ ഇടവരരുത്. ഒരു നഷ്ടബോധം വരണം, അയ്യോ ആള് പോയല്ലോ, ഇന്ന സാഹചര്യങ്ങളിലുണ്ടായിരുന്നെങ്കിൽ, ഇപ്പോഴിവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു നഷ്ടബോധം മറ്റുള്ളവരിൽ ഉണ്ടാക്കിക്കൊണ്ട് വേണം ഈ ആയുസ് എത്തിച്ച് ഇവിടെ നിന്ന് കടന്നു പോകേണ്ടത്. അത് സാധിക്കണമെങ്കിൽ ഈ ഒരൊറ്റ ജീവിതം കൊണ്ട് മെച്ചമായ ഒരു ജീവിതം നയിപ്പാൻ നമുക്ക് സാധിക്കണം. ഇവിടെ മെച്ചമായ ജീവിതമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിൽ കുറേ വലിയ വലിയ കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ, അത് നേടിയെടുത്തുകൊണ്ടുള്ള ഒരു മെച്ചമായ ജീവിതമല്ല നാം നയിക്കേണ്ടത് എന്നിവിടെ ഞാൻ ഓർപ്പിക്കുകയാണ്. പലരെ സംബന്ധിച്ചും അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഇപ്പോൾ അവൻ മെച്ചമാണ്, അവർക്ക് മെച്ചമാണ്. അവർക്ക് മെച്ചമാണെന്ന് പറയുമ്പോഴെല്ലാം ഈ ഭൗമികമായ കാര്യങ്ങളിലേക്കാണ് നമ്മുടെ കണ്ണുകൾ ചെല്ലുന്നത്. അതുകൊണ്ട് ജീവിതം മെച്ചപ്പെടണമെന്ന് ഇല്ല. ആകയാൽ നമ്മുടെ ഒരു ജീവിതം വളരെ ഗുണകരമായി ഫലകരമായി പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 49:22 യാക്കോബിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായ യോസഫിനോടുള്ള ബന്ധത്തിൽ യാക്കോബ് പറയുന്ന അന്ത്യവചനം അവിടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ നിൽക്കുന്ന ഫലപ്രദമായ വൃക്ഷം. ഒരപ്പൻ തൻ്റെ മകനോടുള്ള ബന്ധത്തിൽ പറയുന്ന അന്ത്യവചനമാണ് നാം അവിടെ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ചെറിയ ആയുസ് കൊണ്ട് മെച്ചമായൊരു ജീവിതം നയിക്കാൻ നമ്മൾ ഫലപ്രദമായ വൃക്ഷമാകണം. ഈ ഫലപ്രദമായ വൃക്ഷമെന്ന് പറയുമ്പോൾ ഒരു വൃക്ഷവും അതിലുണ്ടാകുന്ന ഫലം തിന്നാറില്ല. വൈകുന്നേര സമയത്ത് കുറേ മാങ്ങ കണ്ടതാണ്,
നേരം വെളുത്തപ്പോൾ മാങ്ങയൊന്നും കാണുന്നില്ല, താഴെയോട്ട് വീണിട്ടുമില്ല. അത് പിന്നെ എവിടെ പോയി? അപ്പോൾ ഒരാൾ പറഞ്ഞു, രാത്രിയിൽ മാവ് തന്നെ ആ ഫലം അങ്ങ് തിന്നതാണെന്ന്. നോ, അത് സംഭവിക്കുകയല്ലെന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. ഒരു ഫലവൃക്ഷവും അതിൻ്റെ ഫലം സ്വയമായി എടുക്കാറില്ല, തിന്നാറില്ല. അതൊക്കെ ഫലം കായ്ക്കുന്നതിൻ്റെ ലക്ഷ്യം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. യെസ്, നമ്മുടെ ജീവിതം അങ്ങനെയാകണം. അതാണ് ജീവിതമെന്ന് പറയുന്നത്. യോസഫിനെക്കുറിച്ച് അതാ കണ്ടത്, ഫലപ്രദമായ ഒരു വൃക്ഷം. യോസഫിൻ്റെ ജീവിതമൊന്ന് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. യോസഫ് മിസ്രയീമിലേക്ക് പോകുന്നതിന് മുൻപ് തൻ്റെ വീട്ടിലായിരുന്നപ്പോൾ യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമായിരുന്നു അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും. പക്ഷേ സഹോദരങ്ങൾക്കത് മനസ്സിലാകാൻ കഴിഞ്ഞില്ല, കുറേ വൈകിപ്പോയി. അത് കഴിഞ്ഞ് അവനെ അവർ നമുക്ക് ആ ചരിത്രം അറിയാം. അവൻ കൊണ്ടുപോയ ഭക്ഷണമൊക്കെ കഴിച്ച് എത്രയോ ദൂരം നടന്നാണ് അപ്പൻ്റെ അടുക്കൽ നിന്ന് സഹോദരങ്ങളുടെ ക്ഷേമമറിയാൻ അവരുടെ അടുക്കിലേക്ക് ചെന്നത്. ദൂരം വളരെ പിന്നിട്ടല്ലേ പോയത്? ക്ഷീണിച്ചല്ലേ ഈ സഹോദരൻ ഈ ഭക്ഷണവുമായിട്ട് അവരുടെ അടുക്കൽ ചെന്നത്? അത് ചിന്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ. അവൻ കൊണ്ടുപോയ ആഹാരം അവർ തിന്നു, അവൻ്റെ നന്മയവർ അനുഭവിച്ചു. അനുഭവിച്ചിട്ടാണ് അവനെ പൊട്ടക്കിണറ്റിലെടുത്തിട്ടത്. ഇന്നും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. മറ്റുള്ളവരിൽ നിന്നുള്ള നന്മ വേണ്ടുവോളം അനുഭവിക്കും. അനുഭവിക്കുന്ന സമയത്തൊക്കെ അവരെ വളരെ പുകഴ്ത്തും, പ്രശംസിക്കും. വളരെ ആദരിക്കുന്ന വിധത്തിലുള്ള ആദരവിൻ്റെ വാക്കുകളാണ് അവരോട് സംസാരിക്കുന്നത്. എന്നാൽ ആ നന്മയുടെ രുചിയൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ നന്മയും മറക്കും, നന്മ കൊടുത്ത ആളിനെയും മറക്കും. പിന്നെ അവനെ അനാദരിപ്പാനും പൊട്ടക്കിണറ്റിലിടാനും അവനെ വിൽക്കാനും ഒക്കെയായി ശ്രമിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുൻപിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. എന്നാൽ യോസഫ് സൗമ്യനായി. മിദ്യാനിയ കച്ചവടക്കാർക്ക് അവൻ വിൽക്കപ്പെട്ടു. അങ്ങനെയാണ് അവൻ പൊത്തിഫേറിൻ്റെ ഭവനത്തിലേക്ക് ചെന്നത്. അവൻ്റെ നന്മയോർക്കണം. ആ പൊത്തിഫേറിൻ്റെ ഭവനത്തിലേക്ക് ചെന്നത് മുഖാന്തരം ബൈബിളിലൊരു വാക്യമുണ്ട്. എന്താണ്? അവൻ നിമിത്തം ദൈവം പൊത്തിഫറിനെയും അവൻ്റെ ഭവനത്തെയും അനുഗ്രഹിച്ചുവെന്നാണ്. ദാ, വീണ്ടും അവൻ്റെ ഫലം അവിടെ കാണുന്നുണ്ട്. നാം ഏതൊരു സ്ഥാപനത്തിൽ ചെല്ലുന്നുവോ, ഏതൊരു കുടുംബത്തിൽ നമ്മൾ ചെല്ലുന്നുവോ, അവർ ആ സമൂഹത്തിലും കുടുംബത്തിലും സ്ഥാപനത്തിലുമൊക്കെ നാം നിമിത്തം അവരനുഗ്രഹിക്കപ്പെടുന്നത് നമ്മൾ ഫലകരമായ ഒരു വൃക്ഷമാകുമ്പോഴാണ് എന്നുള്ളത് മറക്കരുത്. നമ്മളൊരു സ്ഥാപനത്തിൽ ചെല്ലുന്നെങ്കിൽ ആ സ്ഥാപനം നാം മുഖാന്തരം അനുഗ്രഹിക്കപ്പെടണം. നമ്മളവിടെ കൊളി കുത്താനും നമ്മളവിടെ സിന്ദാബാദ് വിളിക്കാനും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ആളുകൾ ചോറുണ്ടു പോകുന്നത്? ഈ സ്ഥാപനങ്ങളൊന്നും നടത്തുന്നില്ലെങ്കിൽ മനുഷ്യൻ എന്ത് പണിക്ക് പോകും? ഗവൺമെൻറ് തരുമോ? ഇല്ലല്ലോ. ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു. എത്രയോ ആയിരങ്ങളാണ് അത് നിമിത്തമുള്ള നന്മ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മളും ആ സ്ഥാപനങ്ങൾക്ക് ഒരു നന്മയായിരിക്കണം. അതാണ് ഫലകരമായ വൃക്ഷം എന്ന് നമ്മളെക്കുറിച്ച് പറയാൻ കഴിയുന്നത്. അതുപോലെ വിവാഹം കഴിച്ച് ഒരു കുടുംബത്തിലേക്ക് ചെല്ലുന്ന പെൺകുട്ടി, ആ കുടുംബ ജീവിതത്തെ തകർക്കുകയല്ല വേണ്ടത്. സഹോദര ബന്ധത്തെയും മാതാപിതാക്കൾ ബന്ധത്തെയും ശിഥിലീകരിക്കുകയല്ല ചെയ്യേണ്ടത്. അവൾ അവിടെ ഫലകരമായ വൃക്ഷമായിട്ട് നിൽക്കണമെന്നുള്ളത് ദൈവം അവളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സമൂഹത്തിലായിരിക്കുന്ന വ്യക്തി സമൂഹത്തെ നശിപ്പിക്കുന്നവനായിട്ടല്ല, ആ സമൂഹത്തിന് ഗുണകരമായ വിധത്തിൽ പ്രവർത്തിക്കുന്നവനായിരിക്കണം. അതാണ് ഒരു ഒരു വ്യക്തിത്വമെന്ന് പറയുന്നത്, ഒരാളത്വം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെയുള്ള വ്യക്തിത്വത്തെയാണ് മനുഷ്യൻ ആദരിക്കുന്നത്, മനുഷ്യൻ എന്നും ഓർക്കുന്നത്. അങ്ങനെയുള്ളവരൊക്കെ ചരിത്രത്തിൻ്റെ താളുകളിലുണ്ടല്ലോ, വേദപുസ്തകത്തിൽ മാത്രമല്ലല്ലോ. യോസഫ് അവിടെ നിന്ന് താൻ ചെയ്യാത്ത തെറ്റിന് കുണ്ടറയിലേക്ക് പോയതായി, കാരാഗ്രഹത്തിലേക്ക് പോയതായി കാണുന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കേ, ആ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് അവൻ ആരുടെയും മുൻപിൽ അവൻ നീതിമാനാണെന്ന് പറയുന്നില്ല. സകലവും അറിയുന്ന ദൈവത്തിൻ്റെ കയ്യിലേക്കല്ലേ അവൻ പരിമിൽപ്പിച്ചത്? ഏതാണ്ട് ഒരു 13 വർഷമോ മറ്റോ ആണ് അദ്ദേഹം കാരാഗ്രഹത്തിൽ കടന്നത്. ഒരു പിറുപിറുപ്പും കൂടാതെ അവിടെയും ഫലം കായ്ച്ചില്ലേ?
ഒരു പാനപത്രവാഹകൻ, ഒരപ്പക്കാരുടെ പ്രമാണി, ഈ രണ്ടുപേരെയും കണ്ടു, അവരുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. ദാ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായിട്ടല്ലേ യോസേഫിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഫറവോൻ സ്വപ്നം കണ്ടത്. കാരാഗ്രഹത്തിൽ നിന്ന് പാനപാത്ര ജോലിയിലേക്ക് പോയ ആ പ്രമാണി യോസേഫിൻ്റെ കാര്യം ഫറവോനോട് പറയുന്നു. യോസേഫിനെ അവിടെ വരുത്തുന്നു. യോസേഫ് ഫറവോൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. എന്നിട്ടെന്താ സംഭവിച്ചത്? ദേശം മുഴുവൻ ക്ഷാമമായിട്ടും മിസ്രയീമിൽ വല്ല കുഴപ്പങ്ങൾ വന്നോ? അവിടെ സമൃദ്ധിയല്ലായിരുന്നോ? ആരാണ് അതിൻ്റെ കാരണം? യോസേഫാണ്, ഫലപ്രദമായ വൃക്ഷം. അങ്ങനെ എല്ലാ തലങ്ങളിലും ഞാനതാണ് ഓർപ്പിച്ചത്. അവൻ്റെ വീട്ടിൽ, അവൻ പോയ വീട്ടിൽ, അവൻ ആയിരുന്ന രാജ്യത്ത് ഒക്കെ, അവൻ നമ്മൾ ചെല്ലുന്നിടത്തു നിന്നൊക്കെ എങ്ങനെ കമത്താമെന്നും കണ്ട പലരും ഇരിക്കുന്നു. ആ വാക്ക് ഞാൻ അങ്ങ് ഉപയോഗിക്കുക. എങ്ങനെ കമത്തിയെടുക്കാമെന്നുള്ളത്, അവനെ എങ്ങനെ അപഹരിക്കാമെന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മളങ്ങനെയല്ല. നാം ഇവിടെ ചെന്നാലും ആ സ്ഥാപനത്തിന്, ആ കുടുംബത്തിന്, ആ സമൂഹത്തിന്, ആ നമ്മൾ ഫലപ്രദമായ വൃക്ഷമായിട്ടിരിക്കണം. ഈ ഫലപ്രദമായ വൃക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. യോസേഫിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ കൊമ്പ് മതിലിന്മേൽ പടർന്നു കിടക്കുന്നതാണ്. ഈ മതിലിന്മേൽ ഫലകരമായ വൃക്ഷത്തിൻ്റെ കൊമ്പ് പടർന്നു കിടന്നാലുള്ള ഗുണമെന്താ? പുറത്തുകൂടെ പോകുന്നവർക്കും അതിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് കഴിയും. യെസ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം അകത്തുള്ളവർക്ക്, നമ്മുടെ കുടുംബക്കാർക്ക് മാത്രമല്ല, മൊത്തം കുടുംബത്തിലേക്ക് വെട്ടിയെടുക്കുകയല്ല, അത് പുറത്തേക്ക് ഒഴുകണം. കർത്താവ് ആത്മീയമായ വിധത്തിലാണ് പറഞ്ഞതെങ്കിലും ഒരു കാര്യം നാം ഓർക്കുന്നുവെന്നല്ലത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന്, അത് പുറത്തേക്കാണ് ഒഴുകുന്നത്. അകത്തു മാത്രം അത് തടഞ്ഞിടുക എന്നുള്ളതല്ല, അത് പുറത്തേക്ക് ഒഴുകുകയാണ്. അത് തന്നെയല്ലേ യേശു ക്രിസ്തു പറഞ്ഞത്, എന്നിൽ വസിപ്പി നിങ്ങൾ ഫലം കായ്ക്കും. എന്നിട്ട് യോഹന്നാൻ 15:16 എന്താ പറയുന്നത്? നിങ്ങൾ പോയി ഫലം കായ്ക്കണം. അപ്പോൾ അവിടെ രണ്ട് വിധത്തിലാണ് ആ ഫലം കാണാൻ കഴിയുന്നത്. ഒന്ന്, വസിച്ചു ഫലം കായ്ക്കണം. രണ്ടാമത്, പോയി ഫലം കായ്ക്കണം. എന്താണ് ഇതിൻ്റെ അർത്ഥം? നാം ക്രിസ്തുവിൽ വസിച്ചു ഫലം കായ്ക്കുക, സഭയിൽ വസിച്ചു ഫലം കായ്ക്കുക, കുടുംബത്തിൽ വസിച്ച് ഫലം കായ്ക്കുക. അതുമാത്രം പോരാ, നമ്മൾ വേറെയും ആളുകളുണ്ട്. നാം നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ കാണുന്നുള്ളൂ, കുടുംബത്തിലും സഭയിലും പെട്ടവരെയൊക്കെ കാണുന്നുള്ളൂ. അതിൻ്റെ പുറമേയും ആളുകളുണ്ടെന്നുള്ള ബോധം നമ്മെ ഭരിക്കണം. അവരും ഈ ഫലം അനുഭവിക്കണം, പോയി ഫലം കായ്ക്കണമെന്നാണ്. അങ്ങനെ അകത്തും പുറത്തുമുള്ളവർക്ക് ആ ഒരു പ്രയോജനം നമ്മെക്കുറിച്ച് ഉണ്ടാകണം. നാം അവരുടെ മുൻപിൽ ഫലമുള്ളവരായി മാറണം. ആ ഫലം അത് അവർക്ക് പ്രയോജനപ്പെടണം. തന്നെയല്ല, അതിലൂടെ സാധിക്കുന്ന രണ്ട് കാര്യം യോഹന്നാൻ 15 യേശു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. നാം ഫലം കായ്ക്കുന്നതിലൂടെ സാധിക്കുന്നത് കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാനിട വരും. രണ്ടാമത്, ദൈവം പിതാവ് മഹത്വപ്പെടുമെന്നാണ്. അത് ദൈവം അങ്ങനെ ഒരു ഫലകരമായ ഒരു ജീവിതം നയിപ്പാൻ, ഈ ചെറിയ ആയുസ് കൊണ്ട് മെച്ചമായ ഒരു ജീവിതം നയിപ്പാൻ. ഇന്ന് രാവിലെ കേട്ട ആലോചന ഈ ഒരു ദിവസം മുഴുവൻ അങ്ങനെ തന്നെ തുടരേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി നമ്മെ നേർനിലത്ത് നടത്തി അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് സഹായിക്കട്ടെ. പിതാവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാത വന്ദനത്തിൻ്റെ വാക്കുകളെ കേട്ടിട്ടുള്ള ജനത്തെ അവിടുന്ന് ഓർക്കണമേ. കേട്ട വാക്കുകൾ അവർക്ക് പ്രയോജനകരമാകണം. ഞങ്ങൾ യോസേഫിനെ പോലെ എവിടെയൊക്കെ ആയിരിക്കുന്നു, അവിടെയൊക്കെ ഫലമുള്ളവരാകാനും ആ ഫലം മറ്റുള്ളവർക്ക് ഉപകരിക്കാനും ഇടയാക്കണം. ഞങ്ങൾ ഫലകരമായ, ഫലപ്രദമായ ഒരു വൃക്ഷമായി നിൽക്കാൻ സഹായിക്കണം. ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷകർ വിവിധ തലങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ഏതെല്ലാം ജോലികൾ, ചികിത്സകൾ, ഞങ്ങൾ ഓർത്തുന്നതുപോലെ ഇൻ്റർവ്യൂ, ജോലിക്കുള്ള സാധ്യത, ജോലി അന്വേഷിച്ചുള്ള പോക്ക്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. തന്നെയല്ല, ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരുണ്ട്. ഇന്നൊന്നിച്ചുകൂടി വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ദൈവജനമുണ്ട്. എല്ലാവരെയും അവിടുന്ന് ഓർക്കണം. എല്ലാ കുടുംബങ്ങളെയും ഓർക്കണം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.
പാലൊന്നുമില്ലേ, പുകഴുവാനൊന്നുമില്ലേ, നാഥ പ്രശംസിപ്പാനൊന്നുമില്ലേ, സർവതും നീ തന്നതാണ്, സർവതും നീ തന്നതാണ്. ജനിച്ച നാളിൽ നീ കരുതിയ വിധങ്ങൾ, വളർന്ന നാളിൽ നീ പോറ്റിയ വിധങ്ങൾ, ജനിച്ച നാളിൽ നീ കരുതിയ വിധങ്ങൾ, വളർന്ന നാളിൽ നീ പോറ്റിയ വിധങ്ങൾ, ഓർത്തിടുമ്പോൾ നിൻ സന്നിധി വിട്ടു ഞാൻ, എവിടെ പോയി മറയുമപ്പാ, ഓർത്തിടുമ്പോൾ നിൻ സന്നിധി വിട്ടു ഞാൻ, എവിടെ പോയി മറയുമപ്പാ, പുകഴുവാനൊന്നുമില്ലേ നാഥ പ്രശംസിപ്പാനൊന്നുമില്ലേ, പുകഴുവാനൊന്നുമില്ലേ നാഥ പ്രശംസിപ്പാനൊന്നുമില്ലേ. സ്വർഗം തുറന്നു നിൻ അതിരുകളെല്ലാം വിശാലമാക്കി തരുന്നതെന്നാഥൻ, സ്വർഗം തുറന്നു നിൻ അതിരുകളെല്ലാം വിശാലമാക്കി തരുന്നതെന്നാഥൻ, തകർക്കുവാൻ നോക്കുന്ന ഭുജങ്ങളെ തകർത്തിടുവാനവൻ ശക്തനല്ലോ, തകർക്കുവാൻ നോക്കുന്ന ദുഷ്ടഭുജങ്ങളെ തകർത്തിടുവാനവൻ ശക്തനല്ലോ, പുകഴുവാനൊന്നുമില്ലേ നാഥ പ്രശംസിപ്പാനൊന്നുമില്ലേ, പുകഴുവാനൊന്നുമില്ലേ നാഥ പ്രശംസിപ്പാനൊന്നുമില്ലേ, സർവതും നീ തന്നദാനം, സർവതും നീ തന്നദാനം, പുകഴുവാനൊന്നുമില്ലേ നാഥ പ്രശംസിപ്പാനൊന്നുമില്ലേ, പുകഴുവാനൊന്നുമില്ലേ നാഥ പ്രശംസിപ്പാനൊന്നു.